വോയിസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ദൈവങ്ങൾ സംഘം ചേരുന്ന പകൽ കാണാ കടവുണ്ടേ, കടവത്തൊരു മാളികയിൽ ഇരുട്ടു പാർക്കും മാളികയിൽ ഇരുട്ടു കൊണ്ടൊരു കണ്ണും തീർത്ത അധികാരി പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കൂ. നാടായ നാടും കാടായ കാടും താണ്ടി ഞങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എത്തിയിരിക്കുന്നു. ഒരു നാടകം അവതരിപ്പിക്കുവാൻ ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ കഥ എന്താണെന്നറിയണ്ടേ? ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേരെന്താണെന്നറിയണ്ടേ? ഞങ്ങൾ അവതരിപ്പിക്കുന്ന നാടകത്തിന്റെ പേരാണ് മേരേ പ്യാരേ ദേശ്വാസിയോ. നമസ്കാരം, ഞാൻ ദിനകരൻ. മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. രാജ്യത്ത് പൗരത്വ നിയമത്തെ ചൊല്ലി പലയിടത്തും അക്രമം. കൊള്ളിവയ്പ്പിലും കൊലയിലും നിരവധി പേർക്ക് ജീവഹാനി. വിദ്യാർത്ഥിക്ക് നേരെ പോലീസിന്റെ നരനായാട്ട്. പലയിടത്തും വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി. കുട്ടിയടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടു. പ്രതിഷേധത്തിന്റെ പുത്തൻ രീതികളുമായി യുവത തെരുവിൽ. പൗരത്വ നിയമത്തെ എതിർത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇപ്പോൾ കോട്ടമൈതാനിയിൽ ഒരു ഫുട്ബോൾ മേള സംഘടിപ്പിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. പാവപ്പെട്ട മനുഷ്യരെ പൗരത്വത്തിന്റെ പേര് പറഞ്ഞ അമ്മാനമാണ്. അവർക്കതിൽ ഓച്ചാന പാടുന്ന രാജകിങ്കരന്മാർ. ഈ കോട്ടക്കൊത്തളങ്ങൾ തകർത്ത് വിധിയെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് അവർ പുറത്തു വരും കാലം അത് വിദൂരമല്ല. നിങ്ങൾ ഓർക്കുക, മർമ്മപ്രധാനമായ ഭാവഭേദ മുഹൂർത്തങ്ങൾ ഉൾപ്പെടുത്തി ഞങ്ങൾ അവതരിപ്പിക്കുന്നു. മൗനവേദന തിങ്ങും ആ സ്മരശക്തിയെ അഗ്നി തേജസ്വലിക്കുമാ കണ്ണുകളെ കാണാ
നിക്ക് 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 അവിടെ നിക്കടാ.
നീ എങ്ങടാ ഈ തള്ളിക്കാരി വരണത്? നിന്റെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ട? ILP ഉണ്ട? ഇല്ല സേട്ടാ, ഒന്നുമില്ല. ഇതെന്താ? എടാ, ഇപ്പൊ ഒരു സംസ്ഥാനത്തു നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോണെങ്കിലേ പാസ്പോർട്ട് വേണം, വിസ വേണം, ILP വേണം. ഇതൊന്നും നിനക്ക് അറിയില്ലേ? അറിയില്ല സേട്ടാ, എനിക്കൊരു ജോലി മതി സേട്ടാ. ആട്ടെ, അനക്ക് എന്ത് പണി അറിയാം? ചായ അടിക്കാൻ അറിയാം സേട്ടാ. എന്റെ റബ്ബേ, ഇപ്പൊ ഇറങ്ങിക്കോളൂ ഇവിടുന്ന്. മോൻ പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. പണ്ടൊരുത്തൻ പഠിക്കാതെ ചായക്കടക്കാരനായി നടന്നതിന്റെയാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഞങ്ങൾ ചായക്കടക്കാർക്ക് ഒരു ബലയും നിലയൊക്കെ ഉണ്ടായിരുന്നു. ഈ പഹയനിപ്പൊ അതും കൂടി ഇല്ലാണ്ടാക്കി. ഒരു ജനതയെ മുഴുവൻ എങ്ങനെ എളുപ്പത്തിൽ ഭീതിയിലാക്കാൻ കഴിയും എന്ന് തെളിയിച്ച ഭരണാധികാരിക്ക് ചരിത്രത്തിൽ അധികം ഉദാഹരണം കാണില്ല. നാട്ടിൽ ഓരോ പൗരനും ഒരു കെട്ടകാലം കിനാവിൽ വരുന്നു. ശുഭപ്രതീക്ഷകൾ അന്യം നിന്ന് പോയ അവന് ഭീതികൾ പലതാണ്. ആ നോട്ട് നിരോധനം, ആ GST, ഇപ്പോഴിതാ പൗരത്വം. ഓരോ കൃത്യമായ ഇടവേളകളിൽ ഇടുത്തി പോലെ ആ ശബ്ദം. മേരേ പ്യാരേ ദേശ്വാസിയോ, മേരേ പ്യാരേ ദേശ്വാസിയോ. എത്തിത്തരികിടതൈ തളാങ്ക് തരികിടതൈ, എത്തിത്തരികിടതോ തളാങ്ക് തരികിടതോ, അത്തരികിട തരികിട തരികിട തരികിടതൈ. ഷൂ പോളിഷ് ചെയ്യണ്ടോ സാർ? ഷൂ പോളിഷ്, ഷൂ പോളിഷ് ചെയ്യണ്ടോ സാർ? ഷൂ പോളിഷ് സാർ, ഷൂ പോളിഷ് ചെയ്യാനുണ്ടോ? ഇവിടെ ഒന്നും ഇല്ലാത്ത ഞങ്ങളൊക്കെ ചെരുപ്പാണ് ഇടുന്നത്. ഞാൻ ഷൂ മാത്രമല്ല സാർ, ചെരുപ്പും പോളിഷ് ചെയ്യും സാർ. എന്ത് ചെരുപ്പ് പോളിഷ് ചെയ്യും? കൊള്ളാലോ. എന്നാൽ ഇതൊന്നും ചെയ്താലോ? ഇതാണെങ്കിൽ കഴിയിട്ട് ഒത്തിരി നാളായി. എങ്ങനെ ചെയ്യണം സാർ? നാക്ക് കൊണ്ട് വേണോ അതോ ബ്രഷ് കൊണ്ട് വേണോ? എന്ത്, നാക്കുകൊണ്ട് പോളിഷ് ചെയ്യും? അതെ സാർ, ഞങ്ങൾ പാരമ്പര്യമായി നാക്കു കൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്നവരാണ് സാർ. അത് കൊള്ളാലോട് സുപ്ര. അതെ, എന്താ എന്റെ പേര്? ചെരുപ്പ് പണിക്കാരനായതുകൊണ്ട് എല്ലാവരും ഞങ്ങളെ ഷൂ വർക്കർ എന്നാ വിളിക്കുന്നത് സാർ. എടോ ഷുവർക്കറെ, ഞങ്ങൾക്ക് ഷൂ പോളിഷ് ചെയ്യാനുള്ള നേരമല്ല. പൗരത്വ പ്രശ്നമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആകെ പേജാറില്ല. നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല സാർ, ഞങ്ങൾക്ക് വലിയ പാതുക പാരമ്പര്യം ഇരിക്കും സാർ. ഈ ഷൂ കണ്ടോ, ഇത് 45 മുമ്പുള്ള ഷൂ ആണ് സാർ. അന്തമാനിലെ കാലാപ്പാനിൽ നിന്ന് ഞങ്ങളുടെ മുത്തച്ഛൻ കൊണ്ടുവന്നതാണ് സാർ. ഞങ്ങളുടെ അടിയാധാരം തന്നെ ഈ ഷൂസ് ആണ് സാർ. ഷൂ ഞങ്ങൾക്കൊരു വീക്കനസ് ആണ് സാർ. ഷൂ ഞങ്ങൾക്കൊരു വീക്കനസ് ആണ് സാർ. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്. ഇപ്പോൾ ഗുരു കേൾവാക്കറുടെ മൊഴിമുത്തുകൾ കേൾക്കാം. ഹിന്ദുക്കളുടെ ഊർജം ബ്രിട്ടീഷുകാരുമായി മല്ലടിച്ച് പാഴാക്കി കളയാനുള്ളതല്ല, അത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളായ മുസ്ലിങ്ങൾ, ക്രൈസ്തവർ, കമ്മ്യൂണിസ്റ്റുകൾ എന്നിവർക്കെതിരെ പോരാടാൻ കരുതി വയ്ക്കുന്നു. ദേശസ്നേഹവും പറഞ്ഞോണ്ട് വന്നിരിക്കണത് നമ്മുടെ നാടിനെ ഉണ്ടാക്കിയ ബാപ്പ ആവാൻ നോക്കല്ലേ മോനെ? അതെ, സ്വാതന്ത്ര്യ സമരത്തിന്റെ ജാഥ കാണാൻ വേലിക്കരികിൽ നിൽക്കുമ്പോ നേർക്കോലി കടിച്ചിട്ട് പോലും യുവന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തനും മരിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ രാജ്യസ്നേഹം, ദേശഭക്തി, ഭാരത മാത, മണ്ണാങ്കട്ട എന്തൊക്കെ പുകിലാണ് എന്റെ കോയക്ക. സുപ്ര, നിങ്ങളിത് പറഞ്ഞപ്പോ നമ്മൾ ഓർക്കേണ് വെള്ളക്കാരി നാട് കെട്ടുമുടിക്കാൻ വന്ന കാലത്തെ കഥ. ആ ഉശിരം പടക്കഥകളൊക്കെ നമ്മുടെ ബെല്ലിപ്പ പറഞ്ഞ് തോനെ കേട്ടിരിക്കണേ. അന്ന് കൊടുത്തില്ല നികുതികൾ ഉദ്യോഗസ്ഥന്മാർ ഇരട്ടിച്ചില്ല. ഉടനടി
തോത് നോക്കി പോലീസ് ഒത്ത്, തോനെ മാപ്പിള മോളെടുത്ത്, തോറ്റ് പോലീസ് ഓടി ഒടുത്ത്, തോത്ത് മാപ്പിള തോളിലെടുത്ത്. ഞാൻ ഗുണ്ടുകാട് ഷാജി. എന്നെ കണ്ടിട്ട് ഒരു ഗുണ്ടയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഗുണ്ടകളുടെ ശാസ്ത്രനാമമാണ് ഷാജി. പോരാത്തതിന് ഞാൻ നല്ലൊരു വെടിക്കെട്ടുകാരനും കൂടിയാണ്. അല്ല പക്ഷേ എന്താ ഈ സഞ്ചിയില്? ഗുണ്ട്, അമിട്ട്, കതിന തുടങ്ങി ഓലപ്പടക്കം വരെയുണ്ട്. അപ്പോ ഇന്ന് എവിടെയാ വെടിക്കെട്ട്? കേരളത്തിൽ വെടിക്കെട്ടിന്റെ സാധ്യത പഠിക്കാൻ വന്നതാ. ഗോദ്ര, ഇസ്സത്ത് ജഹാൻ, ജസ്റ്റിസ് ലോയ എല്ലായിടത്തും നമ്മുടെ കൈമുദ്ര പതിഞ്ഞതാ. കോയക്ക, നിങ്ങൾക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. വലിയ അമിട്ട് പണിക്കാരനാ. നാട് പൊട്ടിച്ചോടാക്കുന്ന കാര്യത്തില് 10 തലയായവന്. രാജ്യത്തെ ഞെട്ടിച്ച 10 ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളില് 5 ഇവന്റെ പേരില. എത്ര വലിയ അമിട്ടായാലും ഇവിടെ അത് പൊട്ടൂല മോനെ. ഈ നാട് വേറെയാ, അവനോട് വേറെ സ്ഥലം നോക്കാൻ പറ. ഗുജറാത്തിൽ നിന്നും പഠിച്ചിറങ്ങിയതാ മക്കളെ ഞാൻ. ഇതുവരെ ഞാൻ എറിഞ്ഞ അമിട്ടൊന്നും പൊട്ടാതിരുന്നിട്ടില്ല. ഗുജറാത്തിൽ പൊട്ടിച്ചു, ഞങ്ങൾ അവിടെ ഭരിച്ചു. ഇന്ത്യയിൽ എങ്ങും പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ കസേരയുടെ ബലം തന്നെ ഞങ്ങൾ പൊട്ടിക്കുന്ന അമിട്ടുകളാണ്. ഇവിടെയും ഞങ്ങൾ അത് പൊട്ടിക്കും. ആഹാ മുക്കെ, എന്നാ അതൊന്ന് കാണണമല്ലോ. പൊട്ടിക്കടാ, എടാ പൊട്ടിക്കാൻ. ഇത് നിന്റെ ഗുജറാത്തല്ല, കേരളമാണ്. ഇറങ്ങണേ ഇവിടുന്ന്. ഇനി ഇവിടെ കാലു കുത്തിയേക്കരുത്. അരുത് കോയക്ക, വേണ്ട വേണ്ട, വിട്ടേര്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ നാട്. ക്രിമിനലുകൾ, വ്യാജ ഡിഗ്രിക്കാർ, ബലാത്സംഗികൾ, സ്ഫോടന വീരന്മാർ, ഇവരൊക്കെയാണ് നമ്മുടെ നാടിന്റെ ഭരണചക്രം തിരിക്കുന്നത്. പക്ഷെ ചരിത്രത്തിൽ എല്ലാ ഏകാധിപതികളുടെയും അന്ത്യം നിന്ദ്യവും അപമാനകരവുമായിരുന്നു. മീനേ മീനേ, നല്ല പെടയ്ക്കുന്ന മീനാണ് കേട്ടാ. മീൻമേനെ പെട്ടെന്ന് വരി. ഇപ്പൊ കടലിൽ നിന്ന് പിടിച്ചതാണ് കേട്ടാ. മീനേ മീനേ, പാപ്പാ ഇത് ശ്യാമളച്ച് മീനും കൊണ്ട് വന്നേക്കണേ. ചെറുത് എന്തെങ്കിലും മേടിക്ക് പാപ്പാ, കൊടപ്പുളിയിട്ട് പറ്റാന്ന്. ശ്യാമളെ, ചെറിയ മീൻ എന്തെങ്കിലും ഉണ്ടോ ഈ കോയാക്കാക്ക്? എന്റെ കോയാക്കാ, ചെറിയ മീനൊന്നും ഇപ്പൊ ആരും വിൽക്കണില്ലെന്നേ. നല്ല റെയിൽവേ നെയ്മീനും BPCയിലെ ആ ഒലിയുണ്ട്, എടുക്കട്ടെ. അതൊക്കെ കൂട്ടാൻ കൂട്ടിട്ട് സാറന്മാര് പറയും ശ്യാമളെ, നമ്മക്ക് ചെറിയ മീൻ എന്തെങ്കിലും മതി. ഓ, ചെറുതൊന്നും ഇല്ല കോയക്ക, എല്ലാവർക്കും വലുത് മതിയെന്നേ. ഇപ്പൊ തന്നെ കയ്യിലിരുന്ന സീബോട്ട് വാള മുഴുവൻ അപ്പുറത്തെ ഫ്ലാറ്റിലെ അദാനി ചേട്ടൻ വാങ്ങി. മൊത്തം വാങ്ങിയത് കൊണ്ട് ഞാൻ വിലയും കുറച്ചു കൊടുത്തട്ടാ. ഇനി കയ്യിലുള്ള എയർപോർട്ട് ആയിക്കോറ് BSNL കരിമീനും ആ മാളിക വീട്ടിലെ അമ്പാനി തമ്പുരൻ വേണമെന്ന് പറഞ്ഞേക്കുക. ഞാൻ അങ്ങാട്ട് പോട്ടെ. അപ്പൊ ചെറിയ മീൻ ഇല്ല അല്ലേ ശ്യാമളെ? ഞാൻ നാളെ നോക്കട്ട് പോയേക്കാം. അല്ല, പോസ്റ്റ് ആപ്പീസ് ആളയാ, 2-3 തീവണ്ടി നത്താലിയോ കിട്ടിയ ഞാൻ ഇക്കാട്ട് തരാം. നിങ്ങൾക്ക് അതൊക്കെ അല്ലേ പറ്റൂ. മീനേ, നല്ല പെടക്കണ മീനേ. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കൊച്ചി, കോഴിക്കോട്. ഇപ്പോൾ ഗുരു കേൾവാത്തരുടെ മൊഴിമുത്തുകൾ കേൾക്കാം. ഹിന്ദു രാഷ്ട്രത്തിൽ ഹിന്ദുക്കളല്ലാത്തവർ അവരുടെ അസ്തിത്വം വെടിയുകയും ഹിന്ദു രാഷ്ട്രത്തിന്റെ മതവും സംസ്കാരവും ഭാഷയും സ്വീകരിക്കുകയും ഹിന്ദുവംശത്തിൽ പൂർണ്ണമായി ലയിക്കുകയും ചെയ്യാതെ അവർക്ക് ദേശീയ ജീവിതത്തിൽ യാതൊരു സ്ഥാനവും ഉണ്ടായിരിക്കില്ല. അവർ വെറും വിദേശികൾ മാത്രമാണ്. വിദേശികളായ അക്കൂട്ടർക്ക് ഒന്നുകിൽ ഹിന്ദുവംശത്തിൽ സ്വയം ലയിച്ച് അതിന്റെ സംസ്കാരം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഹിന്ദുവംശം അനുവദിക്കുന്ന കാലം വരെ അവരുടെ ദയയും പ്രത്യേക അവകാശങ്ങളോ ആനുകൂല്യങ്ങളോ ഇല്ലാതെ പൗരാവകാശം പോലും ഇല്ലാതെ കഴിയാം, അല്ലെങ്കിൽ നാടുവിടാം.
ആരുടെ മനസ്സിലിരിപ്പ്? അത് ഞമ്മക്ക് എപ്പോഴേ തിരിഞ്ഞിക്കണേ. ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും തിരിയാത്തവന്മാര് ഇനി ഈ നാട്ടിലുണ്ടല്ലോ എന്നാണ് നമ്മുടെ പ്രസമം. ആരാ മനസ്സിലായില്ല? എന്നെ മനസ്സിലായില്ല അല്ലേ? ഇപ്പൊ ഈ നാട് മുഴുവൻ കാത്തിരിക്കുന്നത് എന്നെയല്ലേ? എന്നിട്ടും നിങ്ങൾക്കെന്നെ മനസ്സിലായില്ലല്ലേ? കഷ്ടം, അങ്ങട് പൊടി കിട്ടണില്ല. ശരിക്കും ഓർത്ത് നോക്കൂ, മേരെ പ്യാരേ ദേശവാസിയോ. അല്ല, അലാക്കിന്റെ ഔലുംകഞ്ഞി ആയല്ലോ പറച്ച തമ്പുരാനെ. അല്ല ദേശവാസിയോ, നിങ്ങൾ എന്താ പൈ ബൈക്ക്? അറിയാലോ, ഞങ്ങളൊരു മഹായജ്ഞത്തിലാണ്. ഉന്നത കുലജാതരും സവർണ ശ്രേഷ്ഠരും അധിവസിക്കേണ്ട ഈ പുണ്യഭൂമിയിൽ മ്ലേച്ഛരും അധമരും പുറം നാട്ടുകാരും മേഞ്ഞു നടക്കുന്നത് ഞങ്ങളെ മനം മടുപ്പിക്കുന്നു. ഇനിയും ഇത് അനുവദിക്കാനാവില്ല. അപ്പൊ അതാണ് റേഡിയോയിൽ നമ്മൾ നേരത്തെ കേട്ടത്. അല്ല, നിങ്ങൾ എന്ത് ഭാവിച്ചാണ്? സമ്പൂർണമായ ഒരു വംശശുദ്ധീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആര്യദേശത്തിന്റെ മേൽക്കോയ്മകൾക്കും ആര്യ രക്തത്തിന്റെ പവിത്രതയ്ക്കും മങ്ങലേറ്റുകൂടാ. അപ്പൊ നമ്മുടെ ആഭ്യന്തരൻ പറഞ്ഞത് ഈ പൗരത്വ ഭേദഗതി എന്താ അതിന്റെ ഇംഗ്ലീഷ്? CA. അത് പൗരത്വം തടയാനല്ല, പൗരത്വം കൊടുക്കാനുള്ളതാണെന്നാണല്ലോ. അതൊക്കെ ഞങ്ങളുടെ ഒരു സൈക്കോളജിക്കൽ മൂവ് അല്ലേ ഗോയ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന 6 മതക്കാർക്ക് ഞങ്ങൾ പൗരത്വം കൊടുക്കും. പക്ഷേ അതിൽ നിങ്ങളുണ്ടാവില്ല. അത് തന്നെയാ ജനം പറയണത്, നിങ്ങൾ മതത്തിന്റെ പേരിൽ നാടിനെ കീറി മുറിക്കുകയാണെന്ന്. മതം നോക്കി പൗരത്വം നൽകുന്നത് ഭരണഘടനയ്ക്ക് എതിരാണ്. ഭരണഘടനയൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും, ഞങ്ങൾക്കിഷ്ടമുള്ള പോലെ വ്യാഖ്യാനിക്കും. അല്ല മാഷേ, ഒരു സംശയം, എന്താ ഈ 3 അയൽനാടുകളെ നമുക്കുള്ളോ? ഭൂട്ടാനും മ്യാൻമറും ചൈനയും നേപ്പാളും ശ്രീലങ്കയും ഒന്നും അയൽ രാജ്യങ്ങളല്ലേ? അവിടെ നിന്ന് വരുന്നവർക്ക് പൗരത്വം കൊടുക്കണ്ടേ? അധിക പ്രസംഗം വേണ്ട, അനാവശ്യ ചോദ്യങ്ങളും വേണ്ട, പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാ മതി. അപ്പൊ CAA വഴി ചിലർക്ക് പൗരത്വം കൊടുക്കും, NRC കൊണ്ടുവന്ന് ചിലരുടെ പൗരത്വം കളയും. അതാണ് പരിപാടി അല്ലേ? മിടുക്കൻ, ബുദ്ധിമാൻ, കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നുണ്ടല്ലോ. എന്റെ ദേശവാസിയോ, നിങ്ങൾ പറഞ്ഞതിന്റെ പകുതി നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മളിപ്പോ എന്താ വേണ്ടത്? കോയയും മകളും അല്ലേ? നിങ്ങളുടെ പൗരത്വം സംശയാസ്പദമാണ്. കോയയും മകൾ റുക്കിയും അവരുടെ ചായപ്പീടികയും പരിശുദ്ധ സംഘലിഖിതങ്ങളിലോ ശാഖാരേഖകളിലോ ഉൾപ്പെട്ടിട്ടില്ലാത്തതും കോയ റുക്കിയ എന്നീ പേരുകൾ സ്വീകരിക്കുക വഴി അവർ ആര്യ പാരമ്പര്യത്തിനെതിരായി അനാര്യമാർഗം പിന്തുടരുന്നവരാണെന്നും ആയതിനാൽ അവർ അന്യദേശങ്ങളിൽ നിന്നും കുടിയേറിയവരാണെന്നും തെളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എത്രയും വേഗം സംഘിബോധത്തിന് മനസ്സിലാകും വിധം തങ്ങളുടെ പൗരത്വം അവർ തന്നെ തെളിയിക്കേണ്ടതാകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞത് മുഴുവൻ ഒന്ന് മലയാളത്തിൽ പറയുമോ? പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങളും സകലമാന കോയമാരും നിങ്ങളുടെ പൗരത്വം തെളിയിക്കേണ്ടി വരും കോയ. ഓ, അതേ ഉള്ളോ? നമ്മളാകെ പേടിച്ചു പോയി. എന്തൊക്കെ പേപ്പറുകളാണ് ദേശവാസിക്ക് വേണ്ടത്? റേഷൻ കാർഡൊന്നും വേണ്ട, അതുകൊണ്ട് നിങ്ങൾ റേഷൻ മേടിച്ചാ മതി. അതൊന്നും പൗരത്വ രേഖയല്ല. എന്നാ ഞാൻ വേറെ രേഖ തരാം. ഇന്ന ഞാൻ പൗരനാണെന്ന് തെളിയിക്കുന്ന നല്ല ഒന്നാന്തരൻ രേഖ എന്നൊരു തിരിച്ചറിയൽ കാർഡ്. എല്ലാ ഇലക്ഷനും ഞങ്ങൾ വോട്ട് ചെയ്യുന്ന കാർഡ്. കേടോ മണ്ടൻ കോയെ, ഇതേ ഇലക്ഷന് നിങ്ങളെ തിരിച്ചറിയാനുള്ള കാർഡാ, അല്ലാതെ നിങ്ങൾ പൗരനാണെന്ന് തെളിയിക്കുന്ന പേപ്പർ അല്ല. എന്റെ റബ്ബേ, ഇത് വല്ലാത്ത പൊല്ലാപ്പായല്ലോ. കിട്ടിപ്പോയി നമ്മുടെ ആധാർ കാർഡ്, കണ്ണിന്റെയും വിരലിന്റെയും മുഖത്തിന്റെയും ഒക്കെ പടം പിടിച്ചിട്ടുള്ള കാർഡ്. ഇപ്പൊ നമ്മൾ പൗരനാണെന്ന് തെളിഞ്ഞ ഇതൊന്നും അല്ലടോ പോട്ടം കോയെ. എന്ത് പണിയാണ് സാറേ ഈ കാണിച്ചത്? ഞമ്മക്കത് പല കാർഡുകളുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ളതാ. മൊബൈൽ ഫോണും ഗ്യാസും റേഷൻ കാർഡും അങ്ങനെ പലതുമായിട്ട് ലിങ്ക് ചെയ്യാനുള്ള സാധനമാ ഇയാൾ ഭരിച്ചിരുന്നത്. എടോ കോയെ, ഇതൊന്നുമല്ല പൗരത്വം തെളിയിക്കുന്ന രേഖ. മോളെ രുക്കിയ, പാപ്പ ഉമ്രയ്ക്ക് പോയപ്പോ എടുത്ത ഒരു ബുക്കില്ലേ, എന്താ അതിന്റെ പേര്? മറന്നല്ലോ പഠിച്ചവനെ.
പാസ്പോർട്ട്. മിസ്റ്റർ കോയ, നിങ്ങൾ വിദേശത്ത് പോകാനുള്ള ഒരു കാർഡായിട്ട് മാത്രമേ ഇതിനെ കാണാൻ പറ്റൂ. സത്യത്തിൽ ഇത് നിങ്ങൾ ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്നില്ല. നിങ്ങളുടെ ബാപ്പയും ഉമ്മയും ഇന്ത്യക്കാരായിരുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല സാറെ, ഇനി രേഖയൊന്നുമില്ല. നല്ലൊന്നാന്തരം കാതിയിൽ തയ്ച്ച വല്ലുപ്പാന്റെ വള്ളിനിക്കറാണ് പണ്ട് മുതലേ ഞങ്ങൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന് തെളിവ്. ഇത് മതിയോ സാറേ? സംഘീപൂർവത്തിന് മനസ്സിലാകുന്ന വിധം തെളിയിക്കാനല്ലേ ഗോയക്ക പറഞ്ഞത്? ഒരു സംഘീയ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ദൈവം തമ്പുരാൻ തന്നെ വരേണ്ടി വരും. ഗോയക്കയോട് മാത്രമല്ല എല്ലാവരോടായിട്ട് പറയാ, നിങ്ങളിങ്ങനെ പൗരത്വം തെളിയിക്കാൻ വിലയില്ലാത്ത കുറെ കടലാസുകളുമായിട്ട് നടന്ന് കഷ്ടപ്പെടാൻ നിൽക്കണ്ട. വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. ദാ, ഞാൻ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഞങ്ങളുടെ പിതാക്കൾ ആര്യ പാരമ്പര്യക്കാരായിരുന്നുവെന്നും വേണ്ടി വന്നാൽ ഇനിയും ആ മാർഗം തുടരാൻ ഞങ്ങൾക്ക് മടിയില്ല എന്നും സംഘീബോധത്തിന് മനസ്സിലാകും വിധം നിങ്ങളൊന്ന് തെളിയിച്ചാൽ മതി. ഇനി പൗരത്വം തെളിയിക്കാനായില്ല എന്ന് കരുതി നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇയാളെ പോലെ കട നടത്തി കഷ്ടപ്പെടുകയും വേണ്ട. ഘർ വാപ്പസി. നിങ്ങളെ, നിങ്ങൾ ആര്യ മതത്തിൽ ചേരുക. അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്നത് നരകമാണ്. നരകം, ഡീറ്റൻഷൻ സെന്റർ എന്നാണ് അതിന്റെ പേര്. മനസ്സിലാക്കിക്കോ? നിർത്തണം നിന്റെ പ്രസംഗം. നീ ഒരു ഉത്തമ പൗരനാണെന്ന് തെളിയിക്കാൻ നിന്റെ കയ്യിലുള്ള രേഖ എന്താ? ഈ നാടിന്റെ മഹത്തായ ചരിത്രത്തിൽ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിൽ ഹിന്ദുവുണ്ട്, മുസൽമാനുണ്ട്, എല്ലാ മതക്കാരുമുണ്ട്. ഇതിൽ എവിടെയാണ് നിന്റെ പേരുള്ളത്? സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത നീ എങ്ങനെ ഉത്തമ പൗരനായി? രാഷ്ട്രപിതാവിന്റെ നെഞ്ചിനെതിരെ നിറയൊഴിച്ച നീ എങ്ങനെ രാജ്യസ്നേഹിയായി? 30 വെള്ളിക്കാശിനെ ഈ നാടിനെ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുത്ത നിനക്ക് നാടിനോട് എന്ത് കടപ്പാടാണുള്ളത്? ബ്രിട്ടീഷുകാർക്ക് മാപ്പ് എഴുതി കൊടുത്തവർക്ക് ഞങ്ങളോട് രേഖ ചോദിക്കാൻ എന്ത് അധികാരം? ഈ രാജ്യം ഇപ്പോൾ തെരുവിലാണ്. കലാലയങ്ങൾ രാത്രിയിലും ഉണർന്നിരിക്കുന്നു. യുവാക്കളും സ്ത്രീകളും കുട്ടികളും വരെ പുതിയൊരു യുഗപ്രവി സ്വപ്നം കാണുകയാണ്. അവർ ആടിയും പാടിയും പുതിയ സമര ചരിത്രം രചിക്കുകയാണ്. അവരിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, എല്ലാ മതക്കാരും മതമില്ലാത്തവരുമുണ്ട്. അവരുടെ മുദ്രാവാക്യം ഒന്നാണ്. മതത്തിന്റെ പേരിൽ രാജ്യത്തെ കീറിമുറിക്കുന്ന ഈ നിയമം നമുക്ക് വേണ്ട. ഒരു കൂട്ടം പൗരന്മാരെ നാടുകടത്തുന്ന ഈ നിയമം നമുക്ക് വേണ്ട. മുസ്ലിം സഹോദരന്മാരെ പൗരത്വം റദ്ദാക്കി തടവറയിലാക്കുന്ന നിയമം നമുക്ക് വേണ്ട. ഭരണഘടനയുടെ അടിമയിൽ നടക്കുന്ന നിയമം നമുക്ക് വേണ്ട. വംശവര്യന്മാരുടെ നിയമഭീകരതയെ നമുക്കൊന്നായി ചെറുത്ത് തോൽപ്പിക്കാം. ഇല്ല, വരൂ കൂട്ടരെ. മനുഷ്യനെ മതത്തിന്റെ മതിൽ കെട്ടിത്തിരിക്കുന്ന ഈ നരാധമന്മാരെ നമുക്ക് കെട്ടിക്കെട്ടിക്കാം. വംശപരയുടെ ഈ ഭീകര നിയമങ്ങളെ നമുക്ക് വലിച്ചെറിയാം. ഒരു നാളൊരു ശബ്ദമുയർന്നു, ഒറ്റക്കൊരു ശബ്ദമുയർന്നു. അന്നേ കടവത്ത് നിരന്നത് ഇരുൾ മാറ്റും യൗവനമത്രേ. ഒരു നിരയായു കുതിച്ചവർ പരിവേരുകൾ മാന്തിയറിഞ്ഞു. മുൾക്കാടുകൾ ആറ്റിലെറിഞ്ഞവർ മാറ്റത്തിൻ കഥകൾ രചിച്ചു. പടചേരുക പടയണി ചേരുക, 17 ചുണ്ടുകൾ പാടി. പടയായി പടധ്വനിയായി അധികാരിക്കോട്ട തകർക്കാം. അധികാരിക്കോട്ട തകർക്കാം. അധികാരിക്കോട്ട തകർക്കാം. അധികാരിക്കോട്ട തകർക്കാം. കാഗസ് നഹീ ദിഖായേംഗേ, ഹം കാഗസ് നഹീ ദിഖായേംഗേ.
സാക്ഷാത്കാരം കരീം എറണാകുളം, നിജാദുള്ള സിദ്ദീഖി ആലുവ, കലാ സംവിധാനം ആൻകോയക്ക, ഇസ്മായിൽ എറണാകുളം, സുബ്രൻ ഷിഹാബ് എറണാകുളം, സൂത്രധാരൻ അബ്ദുൽ സത്താർ എറണാകുളം, റുഖിയ ജമീർ ഷാ തൃശൂർ, ഷുവർഗർ സാദിഖ് എറണാകുളം, ഗുണ്ടുകാട് ഷാജി സുധീർ ആലപ്പുഴ, ബംഗാളി ഷിഹാബ് പത്തനംതിട്ട, എന്നുമർ സിദ്ദീഖ് എറണാകുളം, ശ്യാമള അക്ബർ അലി പാലക്കാട്, സഹ അഭിനേതാക്കൾ മുസ്തഫ പാലക്കാട്, അഷ്കർ ആലപ്പുഴ, മുജീബ് ഇടുക്കി. ഞങ്ങളുടെ ഈ എളിയ കലാരൂപം സശ്രദ്ധം വീക്ഷിച്ച ഈ നാട്ടിലെ മുഴുവൻ ജനാധിപത്യ മതേതരത്വ വിശ്വാസികൾക്കും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ SDPI യുടെ 1000 വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്.